വിധത്തിലെ അഴിമതി തടയുന്നതിന് സർക്കാർ കൊണ്ടുവന്ന നിയമസംവിധാനമായിരുന്നു ലോകായുക്ത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ കരുണാകര സർക്കാരാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ആദ്യത്തെ അഴിമതി നിരോധന നിയമം പാസാക്കിയത് ആ നിയമത്തിന് മൂർച്ച പോരായെന്ന് ഇടതുപക്ഷ ആക്ഷേപത്തിന്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ നായനാർ സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ കൊണ്ടുവന്ന നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ ആക്റ്റായി പ്രാബല്യത്തിൽ വന്നു കെ ആർ ഗൗരി ആ ബിൽ പൈലറ്റ് ചെയ്തത് നിയമത്തിന് അതിനേക്കാൾ മൂർച്ച കൂട്ടുവാനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ നായനാർ സർക്കാർ കൊണ്ടുവന്ന നിയമമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കേരള ലോകായുക്ത നിയമം സി പി ഐയിലെ മന്ത്രി ഇ ചന്ദ്രശേഖര നായരാണ് അന്ന് ഈ ബിൽ പൈലറ്റ് ചെയ്തത് സുദീർഘമായ ചർച്ചകൾക്ക് ശേഷം ഭാരതത്തിനാകെ മാതൃകയാക്കത്തക്ക വിധം ലോകായുക്ത തെറ്റുകാരനായി കണ്ടെത്തുന്ന വ്യക്തിയെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യുന്നതിനുള്ള അധികാരവും നിയമം ലോകായുക്തയ്ക്ക് നൽകി മറ്റു പല ലോകായുക്ത നിയമങ്ങളിലോ കേന്ദ്രത്തിന്റെ ലോക്പാൽ ബില്ലിലോ ഇല്ലാത്ത വ്യവസ്ഥയായിരുന്നു അത് അതിനായി കുറ്റമറ്റ സംവിധാനമാണ് നിയമം വ്യവസ്ഥ ചെയ്തത് ലോകായുക്തയിൽ മൂന്നംഗങ്ങൾ ലോകായുക്ത സുപ്രീം കോടതി ജഡ്ജിയായിരിക്ക വിരമിച്ച ആളായിരിക്കണം ഉപ ഹൈക്കോടതിയിൽ നിന്നും വിരമിച്ചവരും മുൻ സുപ്രീം കോടതി ജഡ്ജിയായ ജസ്റ്റിസ് സിറിയക് ജോസഫ് ആണ് ഇപ്പോൾ ലോകായുക്ത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ മുപ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് അഴിമതി കേസുകളാണ് കേരള ലോകായുക്ത പരിശോധിച്ചത് അതിൽ മുപ്പത്തിനാലായിരത്തി അറുന്നൂറ്റി അറുപത്തിരണ്ട് കേസുകളിൽ തീർപ്പാക്കി ഇന്ന് വരെ പരിശോധിച്ച കേസുകളിൽ ഒന്നാം പിണറായി കെ ടി ജലീൽ മാത്രമാണ് അഴിമതി കേസിൽ പ്രതിയായി രാജിവെക്കേണ്ടി വന്നത് അതോടെ അഴിമതി നടത്തുന്നവർക്കെല്ലാം ഭയമായി ലോകായുക്തയ്ക്ക് ഈ അധികാരം വേണ്ട എന്നായി ചിന്ത അതിനുള്ള കാരണങ്ങളും കണ്ടുപിടിക്കാനായി ഓർഡിനൻസ് വന്നു അധികാരം ഇല്ലാതായി പലവട്ടം ഓർഡിനൻസ് വന്നപ്പോൾ ഗവർണർ ഉടക്കി ഓർഡിനൻസിൽ ഒപ്പിട്ടില്ല ലോകായുക്തയ്ക്ക് പഴയ അധികാരങ്ങൾ തിരിച്ചു കിട്ടി അതോടെ നിയമസഭ അടിയന്തരമായി വിളിച്ചുകൂടി ഓർഡിനൻസിന് പകരം ബിൽ കൊണ്ടുവരുമെന്നായി ആദ്യ ദിവസം തന്നെ ആറ് നിയമങ്ങളാണ് സഭ ചർച്ച ചെയ്ത് സബ്ജക്ട് കമ്മിറ്റിക്ക് അയച്ചത് നിയമം ചൂടൊപ്പം പോലെ ചുട്ടെടുക്കുന്നു നിയമസഭയിലെ ഭൂരിപക്ഷം ഉപയോഗിച്ച് എന്തും ചെയ്യാമെന്ന ഹുങ്ക് ഇത്രയും പ്രധാനപ്പെട്ട ഒരു നിയമ ഭേദഗതിയെക്കുറിച്ച് ജനങ്ങളുടെ അഭിപ്രായം ആരായെന്നതിനുള്ള സാധാരണ നീക്കം പോലും ഉണ്ടായില്ല നിയമ നടപടിക്രമത്തിലെ ഒരു സാധാരണ കീഴ്വഴക്കമാണ് ജനങ്ങളുടെ അഭിപ്രായം തേടൽ നിയമസഭാ സമിതി ദീർഘമായ തെളിവെടുപ്പുകൾ നടത്തിയാണ് ഈ കർമ്മം നിർവഹിക്കാറുള്ളത് എന്നാൽ ഇവിടെ ഒന്നുമില്ല ലോകായുക്തയുടെ അധികാരങ്ങൾ വളരെ ഹീനമായി നീക്കം ചെയ്യുന്നു ലോകായുക്ത ഒരു വിവരാന്വേഷണ ഏജൻസി മാത്രമാണെന്ന് നിയമമന്ത്രി രാജീവ് വാദിക്കുന്നു എങ്കിൽ ലോകായുക്തയിൽ എന്തിന് ജഡ്ജിമാർ പോലീസുകാരല്ല വേണ്ട എന്ന ചോദ്യം ഉദിക്കുന്നുണ്ട് ലോകായുക്തയാകുവാൻ ഇനി സുപ്രീം കോടതി ജഡ്ജ് വേണ്ട ഹൈക്കോടതി ജഡ്ജിക്കും ആകാം അതായത് പദവിയുടെ ഔന്നത്യം കുറച്ചു രാഷ്ട്രീയ നേതാക്കളെ കുറിച്ച് പരാതി കൊടുക്കുവാനുള്ള അനുമതിയും കളഞ്ഞു ഭരിക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാർ നടത്തുന്ന അഴിമതികൾക്കെതിരെ പരാതി പറയാനാകില്ല അടുത്തത് കുറ്റക്കാരനാണെന്ന് കാണുന്നവനുള്ള ശിക്ഷയാണ് മന്ത്രിമാരുടെ കാര്യം മുഖ്യമന്ത്രിക്ക് തീരുമാനിക്കാം എം എൽ എ മാരുടേത് സ്പീക്കർമാർക്കും മുഖ്യമന്ത്രിയാണ് കുറ്റക്കാരനെങ്കിൽ നിയമസഭയ്ക്ക് തീരുമാനിക്കാം മുഖ്യമന്ത്രിക്ക് ഭൂരിപക്ഷമുള്ള നിയമസഭ തീരുമാനിക്കുന്നു എന്തിന് ഈ പാഴ് ശ്രമങ്ങൾ അഴിമതിക്കാർ അവരുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്നതല്ലേ നല്ലത് പൊതുജീവിതത്തിലെ അഴിമതി തടയുവാൻ സർക്കാരിന് തീരെ താല്പര്യമില്ലെന്ന് ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നു കഷ്ടം എന്നിട്ട് അഴിമതിക്കെതിരെ പ്രസംഗിക്കുന്നു വിജിലൻസ് കേസുകളിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തുന്നവർക്കെതിരെ കേസ് ഫയൽ ചെയ്യണമെങ്കിൽ വിജിലൻസിന് സർക്കാരിൻ്റെ അനുവാദം വേണം എന്ന നിയമം വന്നതോടെ വിജിലൻസിൽ വല്ലതും നടക്കുമോ കേന്ദ്രത്തിലെ ഇ ഡി പോലെ പ്രതിപക്ഷത്തിനെതിരെ വല്ലതും കിട്ടിയാലായി കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ദുരുപയോഗിക്കുന്നുവെന്ന് പരിഹസിക്കുന്നവർ ആണ് ഇതെല്ലാം ചെയ്യുന്നത് സിൽവർ ലൈനിനെതിരെ സമരം ചെയ്യുന്നവർക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കില്ല എന്ന് ചൊവ്വാഴ്ചയും മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രസ്താവിച്ചു നിയമസഭയിലെ മേശയും കസേരയും കമ്പ്യൂട്ടറും എല്ലാം അടിച്ചു തകർത്തവർക്കെതിരായുള്ള കേസ് ഇല്ലാതാക്കുവാൻ കോടതി വരെ പോയവരാണ് പാവം സിൽവർ ലൈൻ സമരക്കാരുടെ മുതൽ നശീകരണ കേസിൽ ഈ നിലപാടെടുക്കുന്നത് ഞങ്ങൾ ചെയ്യും അവർ ചെയ്യരുത് അതാണ് സി പി എം നയം ഇവർക്ക് ബി ജെ പി തന്നെയാണ് മറു ഇത്രയും ശോഭ കെടുത്തിയ ശേഷം എന്തിന് നികുതിപ്പണം ധൂർത്തടിക്കുവാൻ ഇത്തരം ഒരു കമ്മീഷൻ മൂന്ന് ജഡ്ജിമാർ അവർക്കൊത്ത സ്റ്റാഫ് കോടിക്കണക്കിന് രൂപയാണ് നികുതിപ്പണം പാഴാക്കുന്നത് അടച്ചു പൂട്ടരുതോ ഈ സംവിധാനം റിട്ടയർ ചെയ്ത ജഡ്ജിമാർക്ക് ഒരു ലാവണം അതുകൊണ്ട് ഒരധികാരവും ഇല്ലെങ്കിലും ഇരിക്കുവാൻ ആളുണ്ടാകും നഷ്ടം പാവം ജനങ്ങൾക്കും ഇത്തരം നിയമം ഉണ്ടാക്കുന്ന വിന സർക്കാരിന് ഇപ്പോൾ മനസ്സിലാകില്ല പ്രതിപക്ഷത്തെത്തുകയും സർക്കാർ ജനങ്ങളുടെ പണം കൊള്ളിയടിക്കുന്നത് കണ്ട് നിസ്സഹായരാകുകയും ചെയ്യുമ്പോൾ മനസ്സിലാകും എത്ര വലിയ പാതകമാണ് തങ്ങൾ ചെയ്തത് എന്ന് ലോകായുക്ത ഉള്ളത് കൊണ്ട് അഴിമതി ഇല്ലാതാകും എന്ന് ആരും കരുതുന്നില്ല എങ്കിലും ഒരു പ്രകാശ ബിന്ദു അത് കെടുത്തി സലാം പിണറായി സർക്കാരെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ നായനാർ സർക്കാരിന്റെ കാലത്ത് കേരള സർവകലാശാല സിൻഡിക്കേറ്റിലെ വിദ്യാർത്ഥി പ്രതിനിധിയുടെ കാലാവധി ഒരു വർഷത്തിൽ നിന്നും അടുത്ത വിദ്യാർത്ഥി പ്രതിനിധി തിരഞ്ഞെടുക്കപ്പെടുന്നത് വരെ ആക്കിയ ചരിത്രമോർക്കുന്നത് നല്ലതാണ് എസ് എഫ് ഐ തോമസ് അബ്രഹത്തെ സഹായിക്കുവാനായിരുന്നു ആ ഭേദഗതി അദ്ദേഹം ഒന്നോ ഒന്നരയോ വർഷം കഴിഞ്ഞപ്പോൾ രാജിവെച്ചുപോയി പക്ഷെ പിന്നീട് വന്ന കേരള കോൺഗ്രസ് ജേക്കപ്പിലെ ബാബു വർഗീസ് ആ പഴുതുപയോഗിച്ച നാല് വർഷത്തിലധികം സിൻഡിക്കേറ്റ് അംഗമായി അംഗമായിട്ടുണ്ടായിരുന്നു അതിനുശേഷം സിൻഡിക്കേറ്റിലെ വിദ്യാർത്ഥി പ്രതിനിധിയെ തിരഞ്ഞെടുക്കുവാൻ സാങ്കേതികമായി ബുദ്ധിമുട്ടുണ്ടായിരുന്നു ബാബു സമ്മതിക്കുന്നതുവരെ ആ തടസ്സങ്ങൾ ഉയർന്നുകൊണ്ടിരുന്നു അത്തരം തിരിച്ചടികൾ ഇത്തരം ഭേദഗതികൾക്കും ഉണ്ടാകും